നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴവും മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കണേ എന്നുള്ളത്. ആദ്യം തന്നെ ഏത്തപ്പഴം വെച്ചുകൊണ്ട് ഒരു ഫില്ലിങ്ങാണ് തയ്യാറാക്കണത്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കൊരു രണ്ട് ഏലക്ക കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് വാട്ടി വരുമ്പോൾ അത് ആ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇനി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പോളം തേങ്ങ ചിരികിയതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചേർത്ത് കൊടുത്തേക്കുന്ന തേങ്ങയും പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ്സിനൊക്കെ നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ഓവറായിട്ട് മുട്ടയിലോട്ടേക്ക് പഞ്ചസാര ചേർക്കേണ്ടതില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ രണ്ട് വശവും തിരിച്ചും മറിച്ചു വിടണ്ട കേട്ടോ. ആ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം. ഇതുപോലെ ഒരു വശത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് മറ്റേ വശം കൊണ്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഓംലേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഓംലേറ്റ് മാറ്റിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കായ്പോളൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റാണ് ഇതിനും. അപ്പോൾ നമ്മുടെ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന അത്ര പണിയും ഇല്ല, ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.